പ്രാർത്ഥനയാണ്. അപ്പൊ നമ്മുടെ ഈശ്വര പ്രാർത്ഥന ചെല്ലുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ രാഗിനെ ഞാന് ക്ഷണിക്കുകയാണ്. പങ്കെടുക്കാൻ സാധിച്ചതിനും എല്ലാവർക്കും നന്ദി.
പറഞ്ഞ പോലെ ഞാൻ ആദ്യമായിട്ട് ഓരോ വിദ്യാർത്ഥി യോഗത്തിൽ പങ്കെടുക്കുന്നു. മറ്റ് പല സഹപ്രവർത്തകരും ഇതുപോലുള്ള യോഗങ്ങൾക്ക് പോകുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്കിതുപോലെ യോഗത്തിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. ഞാനിവിടെ 97 ജോലിക്ക് വന്നത്. 99 ആദ്യത്തെ SSC ബാച്ച്. അതിനുശേഷമുള്ള ഗ്രൂപ്പുകൾ അധികം കൂടിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഒന്നോ രണ്ടോ ഗ്രൂപ്പ് പേരെ വിളിച്ചിട്ടുണ്ടെങ്കിലും അന്നൊന്നും എനിക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തവണ ഇവര് പലതവണ വിളിച്ചു. അത് ഷഹരാനന്ദ മൂർത്തിയാണ് എന്നെ ആദ്യം ജൂൺ മാസത്തിൽ ഒരു ദിവസം വിളിച്ചത്. ഇവരൊരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട് ഓഗസ്റ്റിൽ വരണം തരാമെന്ന് പറയുന്നത്. പിന്നീട് 2-3 വിളിച്ചു. എനിക്ക് സഹനാന്ന് പേര് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലാവില്ല, ഫേസ് ഒന്നും കിട്ടുന്നില്ല. ഞാൻ അവസാന സമയം വിളിച്ചപ്പോൾ ഇവരെ SSC ബാച്ചിന്റെ ഗ്രൂപ്പ് ഫോട്ടോ ഒന്ന് അയക്കാൻ പറഞ്ഞു. ആരെങ്കിലും മനസ്സിലാക്കുന്നില്ല. ഞാൻ ഗ്രൂപ്പ് ഫോട്ടോ പെട്ടെന്ന് തന്നെ അയച്ചു വന്നു. ഇപ്പോഴാണ് വളരെ പരിചിതമായി പോകുന്നത്. എങ്ങനെ മറക്കാൻ പറ്റും? ഉടനെ വരാൻ കഴിയും. വരാതിരിക്കാൻ കഴിയില്ല. ഇഷ്ടമായിട്ട് എനിക്ക് അന്നിരിക്കുന്ന കുട്ടികളെ എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ തോന്നുന്നത്. അതേ മുഖങ്ങൾ അതേ രീതിയിലാണ്. ചില കുട്ടികൾ സോണാറൊക്കെ അത് സോണാറിന്റെ മുടി വളരെ വെട്ടിയിട്ടാണ്. ചിലവർ നോട്ട്ബുക്കുകൾ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ പേരുകൾ പറയുന്നത് നോട്ട്ബുക്കുകളുടെ നമുക്ക് ഇപ്പോഴും എനിക്ക് പൊതുവേ അത്രയും നല്ല നോട്ട്ബുക്കുകൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു തരത്തിലാണെങ്കിൽ മറ്റൊരു തരത്തില് കഴിവുകൾ ഉണ്ടായതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് മറ്റു ചില പരിപാടികൾ ഉണ്ടായിരുന്നു. എന്നാലും മാറ്റി വെച്ചിട്ട് ഇങ്ങോട്ട് വളരെ സന്തോഷമുണ്ട്. ശരിക്കും അല്ലേ, എനിക്കിപ്പോ പ്രായം വളരെ കൂടി. കിട്ടാനേ 3 വർഷം. 1 വർഷം കൂടി കഴിയുമ്പോൾ 60 വയസ്സാണ്, സീനിയർ സിറ്റിസണാണ്. ോട് പറഞ്ഞപ്പോ 60 വയസ്സ് ഷഷ്ടിമൂർത്തി വരാനാണ്. ഭയമാവുകയാണ്. ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് എനിക്ക് ഭയമാണ്. കാരണം സമയമൊക്കെ പോയെന്ന് തോന്നുന്നു. എല്ലാം കഴിഞ്ഞു പോയ പോലെ ഒരു 2-3 വർഷം മുമ്പ് അങ്ങനെ തോന്നിയിരുന്നില്ല. ഒരുപാട് സമയം ഉള്ളതുപോലെ തോന്നിയിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, വളരെ ലിമിറ്റഡ് സമയമുള്ളൂ എന്നൊരു തോന്നൽ വരുന്നു. പക്ഷെ ആ തോന്നൽ വരാൻ കാരണം നമ്മൾ സ്കൂളിൽ നിന്ന് വിട്ടു പോകുന്നതുകൊണ്ടാണ്. സ്കൂളിലായിരിക്കുമ്പോൾ എപ്പോഴും വളരെ യങ് ജനറേഷനായിട്ട് അത്രയും മിങ്കിളിംഗ് ആണ്. ആ മുഖങ്ങൾ കാണുമ്പോൾ നമുക്ക് പ്രായമായി തോന്നില്ല. അപ്പൊ നമുക്ക് ഒരുപാട് സമയം ഉണ്ടെന്നാണ് തോന്നുന്നത്. ഞാനിവിടെ 2-ാമത്തെ തവണയാണ് ഇവിടെ നിൽക്കുന്നത്. 2018 കൃത്യമായ ഓഗസ്റ്റ് 15 ഒരു ബാച്ച് ഗാദറിംഗ് ഉണ്ടായിരുന്നു. അത് കൃത്യമായ ഡേറ്റ് ഓർക്കാൻ കാരണം അന്ന് ഇവിടെ തിരിച്ചു പോകുമ്പോൾ വെള്ളം കയറിപ്പോൾ കഴിക്കും. 2018 പോയി എന്നീ ഷകനെയാണ് വിളിച്ചത്. പറഞ്ഞ പോലെ ഫേസുകളൊക്കെ എനിക്ക് പേരുകളും ഓർമ്മയുണ്ടെങ്കിലും ഫേസ് ഒന്നും ഓർമ്മയുണ്ടായില്ല. പിന്നീട് ഞാൻ തപ്പിയിട്ട് ഫേസുകളൊക്കെ കുറെ പേരുടെ പേര് എനിക്കറിയാം. ഫ്രണ്ട്സ് തന്നെ വന്നിട്ട് പറഞ്ഞു എനിക്ക് നിന്റെ ഷേപ്പ് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു ഫ്രണ്ട്സ്. അപ്പൊ പറഞ്ഞിട്ട് അരുണിയും അറിയുന്നു. അവിടെ വളരെ ചുരുക്കം കൂടിയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ പലരെയൊക്കെ ഉണ്ട്. ചെമ്മിയുടെ കണ്ടപ്പോ പറഞ്ഞു ചിന്ന അന്നത്തെ കുട്ടിയാണ്. ശരിയാണ്, നമുക്ക് പ്രായം തോന്നിച്ചിട്ടില്ല. ജിന്നു ഡീസ് അങ്ങനെ കുറെ പേരുടെ പേര് എനിക്ക് ഓർമ്മയുണ്ട്. കുറെ സംഭവങ്ങൾ ഓർമ്മയുണ്ട്. എന്നെ പറ്റി പറയുമ്പോൾ ഞാൻ എവിടെ ചെന്നാലും പറയാറ് ഓ ഗംഭീരത്തല്ലേ. എന്നാലും നിങ്ങളെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഉപദ്രവിക്കുന്നത് എനിക്കും നിങ്ങളിവിടെ കളിച്ചിട്ടുണ്ട്. ഞാൻ തല്ലിയിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്. എല്ലാം നല്ല നല്ല ഓർമ്മകളാണ്. പിന്നെ നിങ്ങളുടെ കുറെ പേരൊക്കെ ഞാൻ ഇവിടെ ഈ കഴിഞ്ഞ വർഷം 5-6 മാസം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടി
എനിക്കൊരു 10-20 സ്റ്റുഡൻസിനെങ്കിലും ആ സമയത്ത് അവിടെ ഒന്ന് പഠിക്കാറില്ല. ആ സമയത്ത് കട നടത്തുന്ന അങ്ങനെ ഇവിടുത്തെ പിള്ളേർക്ക് കുട്ടികളുള്ളത് വളരെ സ്നേഹമുള്ളവരാണ്. അത് പലപ്പോഴും ഒരുപാട് പഠിപ്പിക്കുള്ളവർക്ക് പലപ്പോഴും സ്നേഹത്തിന്റെ കാര്യത്തിൽ പറയുകയാണ്. ഇത് കരാഞ്ചാലത്ത് കുട്ടികളവര് വളരെ വളരെ ദാനശീലരാണ് സ്നേഹത്തിന്റെ കാര്യം. എവിടെ കണ്ടാലും വളരെ സന്തോഷമുള്ളവരാണ്. കുറച്ച് കുട്ടികളായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്, ആ ബാച്ചിൽ പലരായിട്ട് കോണ്ടാക്ട് ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ SSC ബാച്ചിൽ ഇല്ല, ഒരുപക്ഷെ അറിയുമെന്ന് അറിയില്ല. 2005 മാർച്ചിൽ ഞാൻ ഇവിടെ ഇല്ല, പക്ഷെ നിങ്ങളെ തുടക്കം ഞാൻ ഇവിടെ ഇല്ല. 2004 ഇവിടെ ഉണ്ട്. 2005 സെപ്റ്റംബർ ആണ് ഞാൻ ഒന്ന് മാറിപ്പോകുന്നത്. നിങ്ങളെപ്പിനും ഒരു പഠിച്ചിട്ടോ, നിങ്ങളെല്ലാവരും ഞാൻ പഠിച്ചിട്ടുണ്ടോ? കാരണം ഒരു പക്ഷെ മാത്സാകും അല്ലെങ്കിൽ ഫിസിക്സാകും എല്ലാവരും പഠിച്ചിട്ടുണ്ട് പറയാൻ കാരണം അന്ന് 8-ാം ക്ലാസ്സിൽ ഞാൻ ഫിസിക്സ് എടുത്തിരുന്നു. അപ്പൊ 3 ക്ലാസ്സിൽ ഞാൻ ഫിസിക്സ് എടുത്തു. അത് സ്വാഭാവികമായിട്ട് എല്ലാ ക്ലാസ്സിലും എനിക്ക് അറിയാം. എന്തായാലും വിളിച്ചതിന് ഒരു സന്തോഷം. നിങ്ങളുടെ സൗഹൃദം ഇനിയും നല്ല രീതിയിൽ കൂട്ടുകെട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എന്താ പറയാ, ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ പഠിപ്പിച്ചു പോയ കുട്ടികളെ എന്നെ വിളിച്ച് അതൊന്നും രണ്ടും പ്രാവശ്യം ഒരുപാട് പ്രാവശ്യമാണ്. പിന്നെ ടീച്ചർക്ക് പറയുകയാണെങ്കിൽ ഞാൻ 22 വർഷം ഇവിടെയായിരുന്നു. ഞാൻ ഇവിടെ താമസിച്ചിട്ടുണ്ട്, ഗ്രാമത്തില് 10 വർഷം താമസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തോ പറയാൻ പറ്റാത്ത ഒരു ആത്മബന്ധം ഇതിൽ ഈ സ്കൂളിനോടും ഈ പ്രദേശത്തോടും ഉണ്ട്. അത് കാരണം ഞാൻ എന്ത് തടസ്സം ഉണ്ടെങ്കിലും വരാന്ന് മനസ്സിൽ കരുതിയിട്ടായിരുന്നു. ഇന്നിപ്പൊ എന്റെ മോളും മരുമോനും വന്നിട്ട് എന്നാൽ അവരോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു ഇരിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ വരുന്നുള്ള ഇതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. ഈ സ്നേഹമൊക്കെ ഇന്നും ഉണ്ടാവണം. ഈ പറഞ്ഞോളം ഞങ്ങള് കുറെ നേരം നിന്ന് പ്രസംഗിച്ചിട്ട് കാര്യം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പൊ എല്ലാവിധ ആശംസകളും. ശരിക്കും പറയണെങ്കില് പലപ്പോഴും തോന്നാറുണ്ട് രക്തബന്ധത്തെക്കാൾ അധികം നമുക്ക് ചില സന്ദർഭങ്ങളിൽ സുഹൃത്ത് ബന്ധങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കരുത്തും എന്താ പറയുക ഒരു ആത്മവിശ്വാസം തരിക. നമ്മൾ പ്രതീക്ഷിക്കാത്തതിനേക്കാൾ അധികം ചിലപ്പോ സുഹൃത്തുക്കൾ നമ്മളെ ഒരുപാട് പ്രാവശ്യം വിളിച്ച് ഒന്നോ രണ്ടോ വാചകം പറയണ്ടാവുള്ള, പക്ഷെ നമുക്കത് ഭയങ്കര ഒരു കോൺഫിഡൻസ് പലപ്പോഴും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതുപോലെയുള്ള നല്ല ബന്ധങ്ങളാവട്ടെ, അത് ദീർഘനാളാ ബന്ധം നല്ലതായി തന്നെ കാത്തു സൂക്ഷിക്കാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈശ്വരൻ തരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് വലിയ ഒരു സന്തോഷം തോന്നുന്നു. ഞാൻ 2006 ഇവിടെ നിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ ചെറിയ കുട്ടികളായിരുന്നു, കുറെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തോ കുറച്ച് കുട്ടികളെ കാണുന്നു. വേറെ വിളിച്ചിട്ടൊന്നും അറിയില്ല, എല്ലാം വേറെ
റാഗിനിൽ എന്നെ പങ്കുകാരാക്കിയതിന് പങ്കുകാരനാക്കിയതിന് ആദ്യമേ നിങ്ങളോട് നന്ദി. Yeah.